അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. രണ്ടു പിശാചുക്കൾ തമ്മിൽ കണ്ടുമുട്ടി. ഒന്ന് നല്ല തടിച്ചതും മറ്റൊന്ന് മെലിഞ്ഞതും. അപ്പൊ തടിച്ച പിശാചിനോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ തടിച്ചത് എന്ന്. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനൊരു മുസ്ലിമിന്റെ ശരീരത്തിലുള്ള പിശാചാണ്, പക്ഷെ അയാള് തിന്നുന്ന നേരത്തും കുടിക്കുന്ന നേരത്തും ബിസ്മി ചൊല്ലാറില്ല, അതുകൊണ്ട് തന്നെ അയാളുടെ കൂടെ ഞാനും തിന്നുന്നു കുടിക്കുന്നു, ഞാൻ അങ്ങനെ ഉഷാറാകുന്നു എന്ന്. മെലിഞ്ഞവനോട് ചോദിച്ചു, നീ എന്താ മെലിഞ്ഞുപോയത് എന്ന്. അപ്പം മെലിഞ്ഞ പിശാജ് പറഞ്ഞത്, ഞാനൊരു മുസ്ലിമിൻ്റെ ശരീരത്തിലുള്ള പിശാജാണ്, പക്ഷെ അവൻ എന്ത് തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ബിസ്മി ചൊല്ലാറുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും തിന്നാൻ കഴിയാറില്ല എന്ന്. അഥവാ മുസ്ലിമായ മനുഷ്യൻ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ശൈത്താന്മാർ പറയുമത്രേ, ലാ തുആമലീഹാഹുന, ഇവിടെ എനിക്ക് ഇന്ന് ഭക്ഷണമില്ല എന്ന്. ഇവിടെ നമുക്കിന്ന് ഭക്ഷണമില്ല എന്ന് പറഞ്ഞിട്ട് പിശാചുക്കൾ തിരിച്ചു പോകും. പിശാചിൻ്റെ എല്ലാ ദുർമന്ത്രങ്ങളിലും രക്ഷ നേടാനുള്ള ഒരു മരുന്നാണ് ബിസ്മി. വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാൽ പിന്നാലെ വരുന്ന പിശാചുകൾ വീട്ടിലേക്ക് കയറാൻ അവർക്ക് കഴിയൂല. വസ്ത്രം അഴിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാൽ നമ്മുടെ നഗ്നത കാണാൻ പിശാചുക്കൾക്ക് സാധ്യമല്ല. ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് ബിസ്മില്ലാഹി അല്ലാഹുമൈനി ഔദു ബിക മിനൽ ഖുബസി വൽ ഖബായിസി എന്ന് ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ആ ദിക്ർ ചൊല്ലിയാൽ പിന്നെ ബാത്റൂമിൽ പിശാചിൻ്റെ ശല്യം നേരിടേണ്ടി വരൂല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽ തു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ആ ദിക്റിൻ്റെ മഹത്വം കൊണ്ട് തന്നെ എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും അവന് സംരക്ഷണം നൽകപ്പെടുന്നതാണ്. ഒരു ഹദീത്തിൽ കാണാം, ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് 21 തവണ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അമിന ഫീ തിൽക ലൈലത്തി മിന ശൈത്താനിർ റജീം, പിശാചിന്റെ എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹു അവന് ആ രാത്രിയിൽ നിർഭയത്വം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത മഹത്വത്തിന്റെ വിളംബരമാണ് ബിസ്മിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ബിസ്മി കൊണ്ട് തുടങ്ങുക നമ്മുടെ ജീവിതം, നമ്മുടെ പ്രഭാതം, നമ്മുടെ ഓരോ നിമിഷങ്ങളും ഓരോ നന്മകളും. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.